നീ ജോലി രാജിവെക്കാൻ പോണെന്ന് പറയുന്നത് കേട്ട്. നിനക്ക് എന്താ നിങ്ങള് എനിക്ക് താല്പര്യമില്ലാത്ത പണികളെല്ലാം തല വെച്ച് വന്നില്ലേ? എനിക്ക് മനസമാനം കിട്ടുന്നില്ല. എനിക്ക് പോലീസിൽ പോകാം. ജോലി രാജി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോണു? എന്ത് ചെയ്യാൻ പോണെന്ന്? പിള്ളേരെ പഠിപ്പിക്കാനോ? പിള്ളേരെ പഠിപ്പിക്കാൻ? അതിനേട്ടം ജോലി കഴിഞ്ഞ് വന്നിട്ട് പഠിപ്പിച്ചാ പോരെ പിള്ളേരെ? ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കണ ആരെയല്ല പറഞ്ഞു? പിന്നെ ഇന്നലെ ആ മാസ്റ്റേഴ്സിലെ രഞ്ജിത്ത് വിളിച്ചിരുന്നു, അവിടെ ഒരു സാറ് വേണമെന്ന് പറഞ്ഞു. ആകുമ്പോ കുഴപ്പമില്ലല്ലോ. എനിക്ക് വയ്യെന്ന് ഏട്ട, ഇത്രയും നല്ല ജോലി കഴിഞ്ഞിട്ട് ഏട്ട പഠിപ്പിക്കാൻ പോകുന്ന ഞാൻ അങ്ങനെ ചെയ്യേണ്ടിരുന്ന ആളല്ലേ? നിങ്ങൾ എല്ലാം അവിടെ തല വെച്ചിരുന്നല്ലേ? അത് അത് വേണ്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞ് കേൾക്കൂല എല്ലാരും. ആ മനുഷ്യൻ ആദ്യം വേണ്ടത് മനസ്സമാനമാണ്. കിടന്നുറങ്ങാൻ പെടുന്ന മൈക്കൂല വീട്ടില് ആണോ? ഓ അല്ല സുരേഷ് സാറേ, അതെ ഞങ്ങളിപ്പോ ഇത് ഞങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചതേ ഉള്ളൂ ഇവിടെ. ആ ഓ അതെയോ? ശരി ശരി സാറേ, ഞാൻ വിളിക്കാം. ഓ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. മോൻ്റെ ജോലിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി. എന്താന്ന് തീരുമാനം? ജോലി തെറിക്കും. തെറിക്കോ? സുരേഷ സാറ് പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്റ്റേഷനിൽ ഭയങ്കര ഉഴപ്പും, ഒരു ജോലിയും കൃത്യമായിട്ട് ചെയ്യാതെ അവിടെ എവിടെയും പോയി താങ്ങിയും തൂങ്ങി ഈ ഒരു ഇരിപ്പാണ്. അതിപ്പോ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ഇവരെന്താ ഇത്ര പ്രശ്നം? എന്താണ്? അല്ല ജോലി ഇപ്പൊ തെറിക്കാൻ പാകത്തിന് ഇപ്പൊ എന്താ കുഴപ്പം? ഡി ജി പിയുടെ ഓഫീസിലേക്ക് അയക്കാനുള്ള ഏതോ പേപ്പറിൽ കവിത എഴുതിയെന്ന്. അവന്റെ പഴയ വട്ട്. പഴയ വട്ടെന്നല്ല, നല്ല അസ്സലായിട്ട് കവിത എഴുതും. ഡി ജി പി സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ ഉണ്ട്, ഉടനെ ക്യാഷ് അവാർഡും കൊടുത്തിട്ടുണ്ട്, അവന് ഒരു പ്രൊമോഷനും കൊടുക്കുന്നുണ്ട്. അത് വീട്ടിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അവൻ ആരോ എന്തോ കൂടോത്തരം ചെയ്ത് വെച്ചിരിക്കുകയാണ് അവനെ ദ്രോഹിക്കാനായിട്ട്. കുടുംബത്തിലുള്ളവർ തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല. നീ ഇങ്ങോട്ട് എന്റെ മുഖത്തോട്ടോട് നോക്കിട്ട് അത് പറഞ്ഞാ അങ്ങ് തീരുമാനമാവും ഞാനാണെന്നുള്ളത്. എന്താണ് അമ്മ അമ്മ എന്താ പറയണത്? സി എ ആവശ്യത്തിന് കൊടുത്തുന്ന് ചീത്ത നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട്. തല്ലിനും കൂടെ ചേർത്ത് ചീത്ത കൊടുത്തിട്ടുണ്ട്. ചോദിച്ചപ്പോ പിന്നെ പോലീസുകാർക്ക് എന്തോ ജോലി സംബന്ധമായ സമ്മർദ്ദം, അവന് ഭാരം, അവൻ എന്തൊക്കെയോ പ്രശ്നമൊന്നും. ബാക്കി പോലീസുകാർക്ക് ആർക്കും ഇല്ലല്ലോ സമ്മർദ്ദവും ഭാരവും. എല്ലാ കാര്യത്തിനും അവനെ തന്നെ തന്നെ തന്നെ, വേറെ ആരും അവിടെ പണിയെടുക്കണില്ല. ഞാൻ ആലോചിക്കണത് ഇവന് ജോലിയും കൂലിയും ഇല്ലാതെ ആയിപ്പോയ എന്റെ പെങ്ങളെ കാര്യം എന്താവും? എനിക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല, ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തങ്കം ഇത് എന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഏട്ടൻ ജോലി രാജിവെക്കാൻ പോണെന്ന് പറയണത്? അതെ, രാജിവെക്കണം ഇല്ലെന്ന് എനിക്ക് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചെന്ന് ഒരു തീരുമാനമാക്കി തരാം. നീന്തൽ ജോലി രാജിവെക്കാൻ പോണം. ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിക്കട്ടെ, അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ? സത്യാവസ്ഥ ഒന്നുമില്ലേ, അത് ഒരു മടുപ്പ്. രാജിവെക്കാൻ പോകുന്നില്ല. രാജിവെക്കണില്ലേ? എന്ത് രാജിവെക്കണോ? ഇവരെല്ലാം കൂടി വെറുതെ മനുഷ്യനെ പറഞ്ഞു രാജിവെക്കണെന്ന് പറഞ്ഞ അവിടെ അങ്ങനെയല്ല, ഒരു മനസ്സമാധാനം ഇല്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്താലും ആഗ്രഹിച്ചില്ല. അതാണ് ഞാൻ ചോദിക്കണത്, നിനക്കിപ്പോ മനസ്സമാധാനക്കേടിനുള്ള പ്രശ്നം എന്താണ്? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അല്ല ഇവിടത്തെ പ്രശ്നമല്ല, ജോലി ഭാരം ഉള്ളതുകൊണ്ട് പറഞ്ഞു. കാരണം വെച്ചാൽ പഴയണക്കല്ലടി ഭയങ്കര പാടും. ഒന്നാമത്തെ കാര്യം എനിക്ക് ഇഷ്ടമല്ലാതെ കയറിയ ജോലിയാണത്. പിന്നെ ഞാനും അതുമായിട്ട് പൊരുത്തപ്പെട്ടു വരികയായിരുന്നു. പൊരുത്തപ്പെട്ട് വരുമ്പോൾ രാത്രി നില്ല, പകലെന്നില്ല, എപ്പോഴും ഡ്യൂട്ടി 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 തന്നെ. ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലി, ഒരു കള്ളനെ പിടിച്ച് വരുമ്പോൾ അടുത്ത കള്ള. അല്ല അത് കഴിഞ്ഞപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ട് അതിനേക്കാളും പാട്. ഇപ്പോൾ കൂട്ടത്തിലുള്ള ഒരു പലർക്കും അസുഖം വന്നു. ഈ മാസം മാസം നിങ്ങൾക്ക് എണ്ണി തരണമുണ്ടല്ലോ, അത് തരണമുണ്ടല്ലോ. അതിനുള്ള ജോലി അല്ല ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാതെയാണ് ഞാനൊക്കെ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരു ജോലി ചെയ്യണത്, അറിയാമോ? ഒന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് സേവിക്കാൻ വേണ്ടി. അപ്പൊ ഞാനൊക്കെ എന്ത് ചെയ്യണം? ഈ പണി എന്നേ നിർത്തണ്ടേ? പണിയും ചൂടാവുന്നും വേണ്ട, ഞാൻ എന്റെ ഒരു മാനസികാവസ്ഥ അളിയുടെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നേ. ഞാനിപ്പോ അങ്ങനെ ഒരു നിമിഷം അവള് ഉറക്ക ഭ്രാന്തി ഒന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു രാജിവെച്ചാലും അതുകൊണ്ട് ഒന്നുമില്ലല്ലേ. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വല്ല ടൂറിനെങ്കിലും ഒരു ഫാമിലി ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ഒരു മനസ്സിന് ഒരു സമ്മാനം കിട്ടും, എല്ലാവരുടെ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കാം. ഇപ്പൊ പിന്നെ കൊറോണ കാലമായിട്ട് അതിനും പറ്റൂലല്ലേ, അങ്ങനെയുള്ള സ്ഥലം സേഫായിട്ടുള്ള സ്ഥലവും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോ ഭയങ്കര മടുപ്പളിയാ. നീ ഫ്രീ ആണോടാ കുറച്ച് ദിവസം? ഒരാഴ്ച നമുക്ക് എവിടെ കറങ്ങിട്ടല്ല, ദൂരം. അളിയന്റെ മാനസിക സമ്മർദ്ദം മാറ്റാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് സമയം മാറ്റിവെക്കാം.
കാരണം എനിക്ക് അതില് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ വലിയ സന്തോഷമല്ലേ. കാരണം ഒരു ഈ ടെൻഷൻ അങ്ങ് മാറോടി. ഈ ജോലി വീട് എന്ന് മാറിയിട്ട് നമ്മുടേതായ ഒരു ലോകത്തെ കുറച്ച് ദിവസം ഇരിക്കാൻ പറ്റിയ എടാ. ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് കുടുംബക്കാരോട്ട് ആദ്യമേ സംസാരിക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ പതുങ്ങി പാത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്യരുത്. പിന്നെന്ത്, ഞാനുണ്ട് നിന്റെ കൂടെ. പാർട്ടിയുടെ ഒപ്പം അളിയന് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കും. പിന്നെ ചെലവ് മുഴുവൻ അളിയൻ പിശുക്ക് കാണിക്കരുത്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും കുഴപ്പമില്ലല്ലോ. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും എനിക്ക് ആ പണ്ടത്തെ പോലെ കുറച്ച് ദിവസം ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരിക്കണം. നീ വാ, നമുക്കൊന്ന് വിശദമായിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇനി വഴിയേ കാണാം. നിനക്കെന്തടി, ഓ അളിയനും അളിയനും കൂടെ ഒന്ന് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞാ ഉടനെ പറഞ്ഞ നീ തിരക്കെന്ന് പറഞ്ഞ് പോകുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒന്ന് സൂക്ഷിച്ചു നോക്കി, എന്തോ വശപ്പശക്ക്. ഒരു വശപ്പശക്കും ഇല്ല, അവൻ എന്തോ മനപ്രയാസമുണ്ട്, അതുകൊണ്ടാ.